കൂടൽകൾ തൻ താനം റംഗിൽ മികേന്ദുള്ള സുവർഗത്തിൻ ഊരികൾ തൻ്റെ പരിശങ്കുമാശി വീട് മാനം മുറിസലിൻ നരശന്ദൻ മറുപാതി ചമേന്ദുള്ളോ പിരിശത്തെ നീലവൻ കൊണ്ടാ അതിനമിരുളി മുന്തും നേശാം മീമാം ചീമാൻ ഗുണമേന്മാ കതിരുളി അശഗോളി തീന കതിരുളി അശഗോളി തീന ചൊങ്കിൽ തികവോടെ അഹമ്മദൻ നബിയുടെ മദീനേശ കൂടൽകൾ തൻ താനം യുഗമേറെങ്കിൽ തിരുനബിയകമേ ജഗമിതിലശകാം ഹദീജ തരുളരിലണമായി ചുഗമതിയുഗമേറെങ്കിൽ തിരുനബിയകമേ ജഗമിതിലശകാം ഹദീജ തരുളരിലണമായി ചിതമിൽ ഹൂവിലിതിൻ മധുര തിരുമല മദതു മുതയിടിനൂറായി ചിതമിൽ ഹൂവിലിതിൻ മധുര തിരുമല മദതു മുത്താറ്റൽ തിരുനബി ചൊങ്കും ചിങ്കാര ഫാത്തിമത്തിൻ ജീവാ മീമായ് മീതോനേ ഗീതിതിമേന്മാ ബദറണി മധുരിത ഗാനം ബദറണി മധുരിത ഗാനം മനമുടകിടവേ സഖിമറപ്പെടവേ സൗജൻ അവരിലെ നിലമായി ചികമുടയവനാം തിങ്കൾ മനമുടകിടവേ സഖിമറപ്പെടവേ സൗജൻ അവരിലെ നിലമായി ചതുരരാധികര ചിതമ തിരുമകൾ മധുവി ആയിഷത്തിനൂറായി ചതുരരാധികര ചിതമ തിരുമകൾ മധുവി ആയിഷത്തിനൂറായി സുദനുടെ ബിന്ദ ഹഫ്സത്തണ്ടവരുടെ ഗിസ്മ കൺകൾ തൻ മാണവിയാൽ വാണോ കാനോൻ തീനാം തേടി ഇണയൂട്ടി അതിൽ പിറ സീനബിലും തണിയോരാ അതിൽ പിറ സീനബിലും തണിയോരാ ചൊങ്കിൽ തികവോടെ അഹമ്മദൻ നബിയുടെ മദീനേശ കൂടൽകൾ തൻ താനം റംഗിൽ മികേന്ദുള്ള സുവർഗത്തിൻ ഊരികൾ തൻ്റെ പരിശങ്കുമാശി വീട് മാനം കുട്ടിക്കുറുമ്പുകൾക്ക് കൂട്ടായി നമ്മുടെ സ്വന്തം ജഡ്ജസ് വെൽക്കം എം ജി അങ്കിൾ ശരത് അങ്കിൾ ആൻഡ് മൃദ ചേച്ചി Let's welcome Mia Chechi. പാട്ടിന്റെ വർണ്ണ മനോഹര വേദിയിലേക്ക് എത്തുന്നു നക്ഷത്ര കുട്ടി. വെൽക്കം നക്ഷത്ര ഓൺ സ്റ്റേജ്.
മോളെ, ഈ വേഷത്തിന്റെ പിന്നിലുള്ള രഹസ്യം ഞങ്ങൾക്ക് അറിയണം. അങ്ങനെ നിയമങ്ങളുണ്ടോ? അല്ലെ, ഏത് ഫാസ്റ്റ് ആണ് പാടുന്നത്? അത് അത്രക്ക് വലിയ ഫാസ്റ്റ് അല്ല, എന്നാലും ഒരു ഡാൻസ് ഒക്കെ ഉണ്ട്. ഡാൻസ് ചെയ്യൂ. ചുമ്മാതാ ഇത്, പാട്ട് കഴിയുമ്പോഴത്തേക്ക് ചോദിക്കും എവിടെ ചെയ്തു. ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ, ഞാൻ ഇങ്ങനെ ആ ബീജത്തിന്റെ ഇടയിൽ കണ്ടില്ലേ അങ്കിള്, ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നേ. ഓക്കെ, ഡാൻസേഴ്സിനെ വിളിക്കൂ, തുടങ്ങും. ആരംഭിക്കട്ടെ, സദ്യ തുടങ്ങും.
നക്ഷത്ര, നല്ല സോങ്. കേൾക്കാനും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഡാൻസേഴ്സും ആഹാ കോറസും എല്ലാം കൂടെ വന്നപ്പോഴ് നമ്മൾ എവിടെയോ ഒരു ഒരു യാത്ര പോയവരുണ്ട്. മോള് ഇന്ന് പാടിയത്രോ കറക്റ്റാണ്, അതായത് നല്ല ത്രോ ഉണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ ത്രോ. തുടക്കം നന്നായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞ് ഓരോ ഒരു മൂന്ന് വരി കഴിഞ്ഞ് പിന്നെ നാല് വരി അഞ്ച് വരി പിന്നെ അനുപല്ലവി തുടങ്ങുമ്പോഴത്തേക്ക് ശ്രുതി എന്ന് പറഞ്ഞ സാധനം മോള് കേൾക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയം തോന്നി. കേട്ടോ? കേട്ടു കേട്ടു. ഈ ശ്രുതി ചേർന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വല്ലാത്ത വിമിഷ്ടമായിരിക്കും. മോള് എനിക്കിപ്പോൾ കാര്യം മനസ്സിലായി, കാരണം വോയിസ് കുറച്ച് ലോ ആയിട്ട് പാടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ശ്രുതി ചേരും, വോയിസ് തള്ളിക്കഴിഞ്ഞാൽ ശ്രുതി പോവും എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പം അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ ഓക്കെ. മോളെ നല്ല രസമുള്ളൊരു പാട്ട്, അത് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കത് കുറേ കൂടെ സന്തോഷം വന്നു. അത് ശ്യാം സാർ, ശ്യാം സാർ എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്കൊരു ഇഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും. അപ്പം മോക്ക് പ്രധാനമായിട്ട് ഇന്ന് വന്ന് ശ്രുതിയാണ് മോളെ, അത് ഷാർപ്പായിരുന്നു, അങ്ങ് മുകളിൽ നിൽക്കുക. അപ്പം അത് ഒന്ന് ശരിയായിക്കൊള്ളണം. എൻ്റെ ഒരു ആഗ്രഹം മോള് ആ അനുവല്ലവിയോ ചരണമോ ഒന്ന് പാടും. അപ്പോൾ നമ്മുടെ ഗിറ്റാർ സുബിനും ശശിയും മാത്രം അതിനൊന്ന് ബാക്ക് ചെയ്ത് തരും. അതൊരു അനുഭവമായിരുന്നു, എന്ത് രസമാണ്. ബ്യൂട്ടിഫുൾ സുബിനും സൂപ്പർ ശശിയും രണ്ടു പേർക്കും. മക്കളെ ചക്കരെ, അപ്പൊ ഇത്രേ ഉള്ളു മക്കളെ പറയാൻ കേട്ടോ. ഐ ലവ് യു, ഐ ലവ് യു ടു. അല്ല ഡാൻസിന്റെ കാര്യം എന്തായി? ഡാൻസ് ചെയ്തു, ഡാൻസ് ചെയ്തു. ഇങ്ങനെയുള്ള ഐറ്റം അത് കണ്ടായിരുന്നു ഞാൻ എൻ്റെ ഇടയ്ക്ക്. ഈ ഷാർപ്പ് ഷാർപ്പ് ഒന്ന് എഴുതി 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 ക്ഷീണിച്ച് ഞാൻ നോക്കിയപ്പോൾ മക്കൾ ഇന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കൊള്ളായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നക്ഷത്രക്കുട്ടി, എന്തോ നല്ല രസമായിരുന്നു, നല്ല പാട്ടായിരുന്നു കേട്ടോ. നല്ല പാട്ടാണ് എടുത്തിട്ട് വന്നത്. അപ്പൊ അത് മോള് ഈ പാട്ട് ട്രീറ്റ് ചെയ്ത ഒരു രീതി ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം യൂഷ്വലി നക്ഷത്രക്കുട്ടി വന്ന് പാടുമ്പോൾ ഒരു എന്താ പറയുക, ഒരു സോഫ്റ്റ് കുട്ടി, ഭയങ്കര ഒരു ഫെതർ ടച്ച് പോലെ അങ്ങനെ പാടി പോകുന്നൊരു മോളാണ്. അപ്പോൾ നമ്മളെല്ലാവരും പറയാറുണ്ട് കുറച്ചൊരു എനർജിയിൽ പാടണം പാടണം എന്ന്. അപ്പോൾ ഈ പാട്ട് നല്ല എനർജി കൊടുത്തൊക്കെയാണ് പാടിയിരിക്കുന്നത്. നല്ല ഒരു നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്, നല്ലൊരു സൈനാണത്, നല്ലൊരു പോസിറ്റീവ് സൈനാണത്. പക്ഷേ ഈ പുഷ് ചെയ്ത് പാടിയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പല സ്ഥലത്തും ഷാർപ്പായിട്ടുണ്ട്. എം ജി സാറ് പറഞ്ഞത് കറക്റ്റാണ്, പുഷ് ചെയ്തുകൊണ്ട് പാടിയതുകൊണ്ടായിരിക്കും അല്ലേ ഷാർപ്പായത്. അപ്പം പുഷ് ചെയ്ത് പാടുന്നതിനൊപ്പം തന്നെ ശ്രുതിയും ചേർക്കണം. നമുക്ക് ശ്രുതി ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ ഒരു പാട്ട് പാടുന്ന സമയത്ത്. അപ്പം അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് ടൈം ഇവർ പറഞ്ഞ ശ്രുതി ചേരായ്മ ഒന്നും എനിക്ക് മനസ്സിലായേ ഇല്ല. ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. മോളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ മടിയാന്നൊക്കെ പറഞ്ഞിട്ടും ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ കൈയൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ കാണിച്ചു കൊടുത്തു, ദേ ഡാൻസ് കളിക്കുന്നു. അപ്പം ഇടയ്ക്ക് പറ്റുന്ന പോലെ മോള് ഡാൻസ് ചെയ്യാനും അതിൻ്റെ ആ ഗ്രൂപ്പിൽ അങ്ങ് മെർജായിപ്പോയി. നല്ല രസം ഉണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ഈ പ്രശ്നമൊക്കെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോൾ. സോ നക്ഷത്രക്കുട്ടി, നമ്മൾ ഇന്ന് തരാൻ പോകുന്ന മാർക്ക് ഇറ്റ് ഈസ് 97 out of 100. ഓക്കെ, ആദ്യ ഒരു ഡേസി പൂക്ക് വർണ്ണരാഗ സന്ധ്യയിലേക്ക് എത്തുന്നു ദ്രൗപദി കുട്ടി. വെൽക്കം ദ്രൗപദി ഓൺ സ്റ്റേജ്. സൂപ്പർ. അല്ല ഇതിന് ഈ വേഷത്തിന് പിന്നിൽ എന്താണ് ആവോ ഉദ്ദേശം? മാനത്തൊരു പൊൻതാരകം, പ്രണയനിലാവ് അല്ലേ?
ബേണി ഇഗ്നീഷ്യസ്, രമേശ് നായർ സാറ്, പിന്നെ ചിത്രാമ്മ. നല്ല പാട്ടാ, നല്ല രസമുണ്ട്, നല്ലൊരു പെപ്പി സോങ്. ഡാൻസസ് ഉണ്ടോ? പിന്നെ ഇവന്റെ സമയം കളയണ്ട. അതെ അതെ അതെ, കാരണം ഡാൻസേഴ്സ് ഇതെല്ലാം കൂടെ വന്നിട്ട് ഇപ്പൊ ഒരു കലക്ക് കല. അതെ അതെ, സ്റ്റേജ് ഒന്ന് ഇളക്കി മറക്കാൻ പോവാണ്. നമുക്ക് അതിനു മുമ്പ് നമുക്ക് ഒരാളത്തെ റിക്വസ്റ്റ് ചെയ്യാം ഒരു കാര്യം. മിനുട്ടി ഡാ
നന്നായിരുന്നു മോളെ. എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ടോട്ടാലിറ്റിയാണ് ഇഷ്ടപ്പെട്ടത്. അതായത് ഡാൻസേഴ്സും മോളും ഒക്കെ നിന്ന് പാടുന്ന ആ വിഷ്വൽ ബ്യൂട്ടി നന്നായിരുന്നു. പാട്ടും കൊള്ളാം. ഈ ലാസ്റ്റ് പോർഷൻ വന്നപ്പോഴാണ് ഒരു ജെർക്കിങ് വന്നത്. എന്തൊരു തന്തര ഉന്തര ഉന്തര എന്നൊരുല്ലോ, അതെന്തുകൊണ്ടത്? നാടത്തിൻ തട്ടമിട്ട രാവിന്റെ മുഞ്ചത്തി ആനന്ദ ബഹറിലെ ഹൂറിയായി വന്നെത്തി നെഞ്ചിലിറങ്ങും മുത്തുക്കിളിയായി പാടാനില്ലേ മഞ്ചം നിറയെ പുളകം വാങ്ങ നീയും ചെല്ലേ. ശ്രുതിയും അത് ഒന്ന് അത് പെർഫെക്റ്റ് ആയിട്ട് വന്നാൽ കൊള്ളാം. പ്രയാസമാണ്, കാരണം വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് നമ്മൾ പുസ്തകം നോക്കി തന്നെ പാടാനാണെങ്കിൽ തന്നെ ഇത്തിരി കഷ്ടപ്പെടും. പിന്നെ ഇത് കാണാൻ പഠിച്ചു പാടുമ്പോൾ ഈ വരികളൊക്കെ വായിക്കാതെ വരാൻ വേണ്ടി ഭയങ്കരമായിട്ട് പ്രയാസപ്പെടും. നമുക്ക് ഒരു കാര്യം ചെയ്യാം, വേണി ഇഗ്നീഷ്യസിന് ഞാൻ കാണുമ്പോഴത്തേക്ക് ഒരു അടി കൊടുത്തേക്കാം, മതിയോ? ഏഹ്, രണ്ടുപേരും കൂടെ പിടിച്ച് ഓരോ അടി മേലാൽ ഇനി ഇതുപോലത്തെ അക്ഷരങ്ങൾ വെച്ചിട്ട് പാട്ട് ചെയ്യുന്നു മീനൂട്ടി പറഞ്ഞെന്ന് പറഞ്ഞേക്കാം. ബാക്കിയെല്ലാം ഒരു ഓളം ഉണ്ടായിരുന്നു. ഇത്ര എനിക്ക് പറയാനുള്ളൂ. വേറെ എന്തെങ്കിലും കൂടുതൽ പറയണോ? കാണാൻ സുന്ദരിയായിരുന്നു. അത് വേറെ ഒന്നും ഇല്ലാത്തോണ്ട് പറഞ്ഞാ മോളെ. ചക്കരെ നന്നായിട്ട് പാടിയടാ. താങ്ക് യു സർ. നന്നായി. എനിക്കും ഈ ലിറിക്കില് തിക്കിടി 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 വരുന്നില്ല. അവിടെ മാത്രമാണ് എനിക്കൊരു ആ ലിറിക്ക് മോൾ പറയുന്നതായിട്ടൊന്നും എനിക്ക് ഒരു വത്തി പിടിക്കാൻ പറ്റാതിരുന്നത്. പിന്നെ പിന്നെ ഇപ്പം അണ്ണൻ പാടിച്ചപ്പോൾ ഞാൻ പിടിച്ചു. പക്ഷെ എന്തൊക്കെയാലും നല്ല രസമുണ്ടായിരുന്നു. മോളെ ഡാൻസേഴ്സ് ഡെഫിനറ്റ് ആയിട്ട് മോക്ക് ഈ പാട്ടിന് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കുള്ള ഒരു ഒറ്റ ഡൗട്ട്, ആ ആലാപ്പ് മോക്ക് പാടിക്കൂടായിരുന്നു? ചെലന്തി പാടിയ ആലാപ്പ്. പക്ഷെ മൊത്തത്തില് മോളെ നല്ല രസമായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മൊഞ്ചത്തിക്കുട്ടി, എന്തോ നല്ല രസമുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഡാൻസേഴ്സും മോള് പാടുന്നു പാടുന്നത് കാണാൻ അതിന്റെ ഇടയിൽ കുറച്ച് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ക്യൂട്ട് ആയിരുന്നു. അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തു. ഓവറോൾ ഒരു നല്ലൊരു ഓള ഉണ്ടാക്കിയ ഒരു പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. നല്ല രസമായിരുന്നു കാണാനും കേൾക്കാൻ. താങ്ക് യു ചേച്ചി. കോറസും ഡാൻസേഴ്സും തകർത്തു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മോളെ എന്തോ നല്ല രസമുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, മോൾക്ക് ഈ പാട്ടിന് പറ്റിയ പോലെ കോസ്റ്റ്യൂമും തട്ടും ഒക്കെ ഇട്ട് നല്ല ഒരു മൊഞ്ചത്തിക്കുട്ടിയായിട്ട് ഈ ഡാൻസേഴ്സിന്റെ ഒക്കെ സപ്പോർട്ടോടുകൂടി നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സാർ പറഞ്ഞ പോലെ ഇത് പുസ്തകം എടുത്ത് വെച്ച് വായിക്കാൻ തന്നെ കഷ്ടപ്പെടും. അപ്പൊ അതിന്റെ ട്യൂണില് അത് പാടേണ്ട രീതിയിൽ ശ്രുതിയൊക്കെ ഒപ്പിച്ച് ഇത് പാടുക എന്നുള്ളത് തന്നെ വലിയൊരു ഹിമാലയൻ ടാസ്ക്കാണ്. അത് മോള് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു ചേച്ചി. മോളെ ഞങ്ങളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്തു 96 വേണോ 97 വേണോ. ഞങ്ങൾ പറഞ്ഞു 97 മതി. 97 വേറൊന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സംസാരിച്ച് മോള് നന്നായിട്ട് പാടി. പക്ഷെ ഒന്ന് രണ്ട് മൂന്ന് സ്ഥലത്ത് ചെറിയൊരു ഇതുണ്ട്. ബട്ട് ഞങ്ങളെ പ്രശ്നത്തിൽ കൊണ്ടാക്കിയിരിക്കുകയാണ്. 98 99 നടുക്കാണ് മോടെ മാർക്ക് നിൽക്കുന്നത് ആക്ച്വലി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് അതിനകത്ത് ഞങ്ങൾ കൺഫ്യൂസ്ഡാണ്. അത് 98 വേണോ 99 വേണോ. അതുകൊണ്ട് മലപ്പുറം പൂക്കുട്ടി. അപ്പൊ ദ്രൗപദി കുട്ടി, ഓൾ ദി ബെസ്റ്റ്. കുഞ്ഞിളം പാട്ടുകൂട്ടിലെ വയനാടിന്റെ കുട്ടികുറുമ്പൻ നമ്മുടെ ഇജോ കുട്ടനെത്തുന്നു. വെൽക്കം ഇവാൻ ഓൺ സ്റ്റേജ്. ഇജോ കുട്ട, എന്തോ എന്താ സൂപ്പർ ആയിട്ടല്ലോ അന്ന് കോസ്റ്റ്യൂം ഒക്കെ. താങ്ക് യു. ഇതാരാന്നറിയാമോ? ഇതെന്നെ സ്വന്തം മേച്ചേച്ചി. ായിട്ട് നീ എനിക്കൊരു ഉമ്മ വന്നിട്ടില്ല. ഉമ്മ തരാൻ അങ്ങൾ എന്നൊരു ഉമ്മ വന്നിട്ടില്ലല്ലോ ഇത്ര നാളായിട്ട്. ഞാൻ എത്ര പ്രാവശ്യം തന്നിട്ടുണ്ട് നിനക്ക്? മക്കളെ, എന്റെ ഉമ്മ കൊടുത്തിട്ടില്ല, എനിക്കും തന്നിട്ടില്ല. നീ കൊടുത്തിട്ടുള്ള ഉമ്മയൊക്കെ മറ്റേ കരടിക്കും പുലിക്കും ഒക്കെ കുടിഞ്ഞിട്ടുണ്ടോ? ഇവനുണ്ടല്ലോ, ഇവൻ ഇവിടുത്തെ റൊമാൻസ് ചക്രവർത്തിയാണ്. കാതൽ മന്നൻ, റൊമാൻറ്റിക് പേഴ്സൺ ഓഫ് ഫ്ലവേഴ്സ് ടോപ് സിംഗർ ഓഫ് ദ ഇറ. കാരണം അവന് 4 പെൺപിള്ളേരെ എപ്പോഴും വേണം കൂടെ. പിന്നെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിട്ട് ഇപ്പം ഒന്ന് പറയും, നിങ്ങൾ ആരും ഒന്നും അടിയിൽ കൂടണ്ട, ഇതാ ഇതിനെ വിട്ടു, നീ എന്റെ കൂടെ പോരെ.
ലച്ചും കൂടി ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോയപ്പോ ലച്ചൂട്ടി പറഞ്ഞു താരേനോട് മിണ്ടണ്ട, താരേനോട് കട്ടീസായിക്കോളെ. ഞാൻ കട്ടീസായില്ല. പിന്നെ അടുത്തയാള് പറഞ്ഞു, താര പറഞ്ഞു നീ ലച്ചുവിനോട് കട്ടീസായിക്കോ. നീ എന്തുമാത്രം പ്രയാസം അനുഭവിക്കുന്ന കാര്യം ആലോചിച്ചു നോക്കും. കാരണം അവന് എന്തൊരു മെന്റൽ പ്രഷർ ആണ്, തറയിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഒരാള് പാട്ട് പഠിക്കാൻ നേരമില്ലെന്ന്, കാരണം ഒരാള് വന്നിട്ട് പറയും നീ അവളെ കട്ടീസാക്ക്, ഇപ്പുറത്ത് കട്ടാക്ക്, മോനെ എല്ലാരും കട്ട് ചെയ്ത് തരും. ഓക്കെ, സകലരെ കട്ട് ചെയ്ത് തരും. ഇനി തൊട്ട് നിനക്ക് പോരെ, അത് ഓക്കെയാണോ? രണ്ടിലൊന്ന് അറിയണം. നീ മൂന്നാല് പേരെ വെച്ചോണ്ട് ലച്ചു കുച്ചു. രണ്ടിലൊന്നല്ലേ, രണ്ട് കഴിഞ്ഞാ മൂന്ന്, നാല്, അഞ്ച്, ആറ്, അതെല്ലാം കഴിഞ്ഞു. ഇത് ഒരു ജനിതാക്കളുടെ ലിസ്റ്റാണ്. വേണോ? നല്ല ചേച്ചി, നല്ല സുന്ദര ചേച്ചി അല്ലേ. നിനക്ക് നിനക്ക് ഇഷ്ടമാണോ? എന്റെ പൊന്നെ, എന്നാലും ഞാൻ നോക്കിട്ടെ, നമ്മള് പൊക്കൊന്നും അങ്ങ് സെറ്റ് ആവൂല. ജോക്കൂട്ടാ, മക്കള് മിയ മേക്കപ്പ് ഇല്ലാണ്ട് കണ്ടിട്ടുണ്ടോ? സൂപ്പറാ, മേക്കപ്പ് ഇല്ലാതെ മോനെ നല്ലത്. സാധാരണ മേക്കപ്പ് ഉള്ളവരാണ് സുന്ദരിമാര്, ഇപ്പൊ ഇത് മേക്കപ്പ് ഇല്ലാത്തവരാണ് സുന്ദരിമാര്. ഒരു പൗഡർ പോലും ഇട്ടിട്ട് ഇല്ല. ഇപ്പൊ അതൊക്കെ പോട്ടെ, ഓക്കെ ആണോ? അങ്ങനെ പള്ളി കൊണ്ട് കൊടുത്താ മതി, അങ്ങനെ വേണ്ട. ഓക്കെ, അത് വേണ്ട. ഓക്കെ, ബാക്കി പിള്ളേരെ ലച്ചുവിനെയും താരം എല്ലാം വിടും. കട്ട് ചെയ്യണം. ഇതാ ഇന്ന് തുടങ്ങുന്നു മിയ. മിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരാട്ടെ, കുങ്ഫു, കളരി, കുങ്ഫു. ഞാൻ ഡീല് ചെയ്യാം. മർമാണിയാണ്. മർമാണി എന്ന് വെച്ചാൽ ഒരു വിരല് വെച്ചിട്ട് ഇങ്ങനെ വളക്കും. ഇങ്ങനെ വളച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ നിക്കത്തുള്ളൂ. എനിക്ക് ആദ്യം വേണ്ടേ വേണ്ട. നിന്നെ ചെയ്യത്തില്ല, നിന്നെ ഇഷ്ടല്ലേ. ചെയ്യേ വേണ്ട, നിന്നെ ചെയ്യത്തില്ല. നിന്നെ നിന്നെ പ്രാണന് തുല്യം സ്നേഹിക്കും. നിനക്ക് ഉമ്മ തരും. എന്താണ്, ജീവന് തുല്യം സ്നേഹിക്കും. മറ്റേ പിള്ളേരൊക്കെ അടുത്ത് വന്നു കഴിഞ്ഞാ ഉണ്ടല്ലോ, മറ്റേ എടുക്കും, മറ്റേ മർമാണി എടുത്ത് നോക്ക്. ഇതാ ഇങ്ങനെ ഇങ്ങനെ ചുറ്റിയിട്ട് പൊക്കിളില്ലേ, പൊക്കിള്, പൊക്കിളെവിടാ നിന്റെ? ആണോ? അവിടെ മീയത ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഒഴുവറ്റ കറക്കും. പിന്നെ ഇങ്ങനെ എങ്ങനെയാണ്, പിന്നെ നിനക്ക് ഇതേ ഇങ്ങനെ നിക്കത്തുള്ളൂ, പിന്നെ അനങ്ങാൻ പറ്റത്തില്ല. പിന്നെ തിരിച്ച് ഒരു കറക്കം ഇറക്കിയാലും നീ നേരെ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മോനെ കറക്കില്ല. അച്ചു നിമ്മി അവരെയൊക്കെ ചെയ്യുള്ളൂ. ആ ചേച്ചിക്ക് 28 വയസ്സായിക്കാണ്. അതുകൊണ്ട് എനിക്കൊരു 6 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇത്രയും വലിയ ചേച്ചിമാരെയൊക്കെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റും. പറ്റും, പ്രായം ഒന്നൊരു പ്രശ്നമല്ല. അല്ല, മോനെ ഇടുപ്പത്ത് വെച്ചോണ്ട് ഞാൻ നടക്കും. നീ ചേച്ചിയെ മുന്നേ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ട് ലാലേട്ടൻ വരുമ്പോ ഈ ചേച്ചി പാട്ട് നടത്തുന്ന ഒരു സിനിമ സദാബാലയ പാട്ടിനകത്താണോ കണ്ടത്? അതന്നെ, അതന്നെ, അതന്നെ. ഈ ചേച്ചിയുടെ കൂടെ പോയാൽ ലാലങ്കലിനെ കാണിച്ചു തരും. എനിക്ക് ലാലങ്കലിനെ കണ്ണെ കാട്ടി പ്രധാനം ഇവിടെ നിന്ന് പോയി കിട്ടിയാ മതി. ഏത് പാട്ടാ? പാലാണ് തേനാണ് കൽബിലെ പൈൻകിളിക്ക്. അതും അത് തന്നെ. ഇങ്ങനെയുള്ള പാട്ടുകളാ കൊണ്ടുവരുന്നത്. പാടിയാലേ നമുക്ക് തകർക്ക്. ഓൾ ദി ബെസ്റ്റ് മോനെ. ഏത് പാട്ടാ? പാലാണ് തേനാണൻ കൽബിലെ പൈൻകിളിക്ക്. ഓഹോ, പാടിയാലേ നമുക്ക് തകർക്ക്. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. പഞ്ചാരപ്പാൽ കുഴമ്പാണി പാലാണ് തീരാണിൻ
ഇങ്ങനെ അത്യുഗ്രനായിരുന്നു. ഇന്നത്തെ കഴിയോ ജയങ്ങളെ? നന്നായിരുന്നു മക്കളെ. എക്സ്ട്രാവഗൻസ എക്സ്ട്രാവഗൻസ ഒരു ഹുന്തുള്ള കണ്ട അവന്റെ കയ്യിന്ന് പോയി. എന്റെ വയറ്റി കുത്തുവന്നു. ഞാനൊരു കാര്യം തമാശയൊക്കെ നിക്കട്ടെ, നീ ഈ മിയ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ ഫുൾ പാട്ട് മിയ നോക്കിയ പാടിയത് അതെന്തിനാണ്? തേനാണൻ ഖൽബിലെ പൈങ്കിളിക്ക് പഞ്ചാര കുഴമ്പാണ് നീ എൻ മർമാണി പഞ്ചാര കുഴമ്പാണ് നീ, അങ്ങനെയല്ലേ പാടണ്ടേ? എന്തൊക്കെയാലും മോനെ എന്തൊക്കെയായാലും പാട്ട് അതിഗംഭീരമായിണ്ട്. എം ജി സാറ് പറയുന്നത് കറക്റ്റാണ്. സത്യം പറഞ്ഞ സാറ് പറഞ്ഞു, കൊറേ വേർഡ്സ് പറഞ്ഞില്ലേ, അതുള്ളതാ സത്യം പറഞ്ഞ ഉഗ്രനായിട്ട് പാടിയതുകൊണ്ടാണ് അത്രയും വേർഡ്സ് പറഞ്ഞത്. പക്ഷെ ഒരു ഡൗട്ട് എനിക്കും ശരത് സാറിന്റെ അതേ ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു. എന്തിനാണ് മിയ ചേച്ചീനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഫുൾ സോങ് മിയ ചേച്ചീനെ നോക്കി പാടിയല്ലോ? എനിക്ക് മിയ ചേച്ചീനെ ഇഷ്ടമാണ്. മര്യാദക്ക് നല്ല സ്നേഹമായിട്ട് വന്ന കൊച്ചാ നിങ്ങളാ ഈ മർമാണി എല്ലാം പറഞ്ഞ കൊച്ചിനെ പേടിപ്പിച്ച. ഒരു കാര്യം ചെയ്യ്, ഒരു ഉമ്മ തരും മാഞ്ചു. അതിനാണ് നിക്കുന്നേ. നന്നായിട്ട് പാടിട്ടോ, അമ്മിടുക്കനായിട്ട് പാടി.
Are you happy? Happy, happy. Okay, Liju Kutani. Okay, okay. So, add to your little angel golden star romantic book. Oh. Oh. Thank you. ee
എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. അടുത്ത ഒരു കിടിലൻ എപ്പിസോഡുമായിട്ട് കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ടാറ്റാ ബൈ ബൈ. സീ യു.